ഹായ് ഫ്രണ്ട്സ്, എല്ലാവരെയും ജെ ഫോർ ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാവരും 2020 കഴിഞ്ഞ് 2021 പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ 2020 നമ്മളെ കൊറോണ എന്നൊരു രോഗത്തെ ചൊല്ലി നമ്മൾ വല്ലാണ്ട് ബുദ്ധിമുട്ടി. അപ്പം ഈ ഒരു വർഷം അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പൊ അത് വേറെ ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് എന്റെ അനീത്തയുടെ വീട്ടിൽ വന്നപ്പോൾ അവിടെ ഒരു കൊച്ചു ഗാർഡൻ കണ്ടു. അപ്പൊ അതൊന്ന് ജസ്റ്റ് അതെല്ലാം നിങ്ങളെ ഒന്ന് കാണിച്ച് അത് ഈ വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്താന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ആ കൊച്ചു വീഡിയോ ഒക്കെ ഒന്ന് കണ്ടേച്ച് വരാം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ബോഗൻ വില്ല എന്ന് പറയും. പക്ഷെ ഇത് ഞങ്ങൾ കടലാസ് പൂന്ന് പറയും കേട്ടോ. ഈ ചെടിക്ക് എന്ത് രസം നോക്കിയതിൽ ഇങ്ങനെ പൂവ് ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട് കണ്ടോ. അതിന്റെ തന്നെ വൈറ്റും ഉണ്ട് കേട്ടോ. ഇത് ഇതിന്റെ കണ്ടോ, ഇത് ഒരു ചെടിയിൽ തന്നെയാണ് ഇത് വൈറ്റും റോസും കൂടെ കണ്ടോ. നോക്കി എന്ത് ഭംഗിയെന്ന് കണ്ടോ. ഇത് രണ്ടും ഒരേ ചെടിയിലാണ് ഇത് കണ്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഇത് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഫുള്ളും വൈറ്റ് ആണ് കേട്ടോ. കടലാസ് പൂവിന്റെ തന്നെ മൊത്തം വൈറ്റ് ആയിട്ട് ഇത് കണ്ട് എന്ത് ഭംഗി. എല്ലാത്തിലും ഇപ്പൊ പൂവിന്റെ ഒരു സീസൺ ആയത് ഈ കടലാസ് പൂവിന്റെ. ഇത് കാണാൻ രസമല്ലേ. ഇത് കണ്ടോ, ഇതൊരു ബുഷ് ചെടിയാണ്. ഇതിന്റെ കറക്റ്റ് പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷെ എന്നാലും നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഇത് കുറച്ചും കൂടെ വളർന്നു കഴിയുമ്പോൾ നമുക്ക് നല്ല കട്ട് ചെയ്ത് നിർത്തിയാൽ നല്ല കട്ടിയാക്കിട്ട് കാണാൻ വേണ്ടിട്ട്. ഇതാണ് നമ്മുടെ ചൈനീസ് ബാൽസം കേട്ടോ. ഇതൊരു ഓർക്കിഡ് ആണ് കേട്ടോ. ഇത് ഇതിന്റെ പേരൊന്നും കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നാലും ഇത് കണ്ടോ, ഇതിന്റെ ഇലയൊക്കെ ഒരു വേറൊരു ഇനത്തിൽ പെട്ടതാണ്. ഇതിന്റെ പൂ കണ്ടോ, നല്ല ഭംഗിയാണ് നോക്കി കണ്ടോ. നല്ല രസമല്ലേ നോക്കി. ഇതിലിങ്ങനെ നിറച്ചിങ്ങനെ പൂ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു കുറ്റിയായിട്ട് നിൽക്കുന്ന ഒരു ബുഷ് ടൈപ്പ് ചെടിയാണ്. ഇത് നമ്മള് ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നിറച്ച് ഈ ചട്ടി ഫുള്ളും ഇങ്ങനെ നിറഞ്ഞു വരും കേട്ടോ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതിൽ നമുക്ക് വേറൊരു ചെടി വെച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ചെടിയുടെ ചുവട്ടിൽ എപ്പോഴും ഇങ്ങനെ തണുപ്പ് നിൽക്കും. ഈ ഒരു ചെടി ഉള്ളത് കൊണ്ട് ഇതിങ്ങനെ താഴെ ഇങ്ങനെ കുറ്റിയായിട്ട് നിൽക്കുകയും ചെയ്യും. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുക്കുന്ന ചെടി നല്ല സൂപ്പറായിട്ട് വളർന്നു വരികയും ചെയ്യും. ആ ചെടികൾക്ക് നല്ല തണുപ്പും കിട്ടും കേട്ടോ. ഇത് പെട്ടെന്ന് പിടിക്കുന്ന ഒരു തരം ചെടിയാണ്. ഇത് ബോഗൺവില്ലേന്റെ നല്ല ഡാർക്ക് കളറാണ് കേട്ടോ. ഡാർക്ക് റോസ് നമ്മൾ നേരത്തെ കണ്ടത് ലൈറ്റാണ്, ഇത് ഡാർക്ക്. അതുമല്ല ഇതൊരൊറ്റ ഒരു ചെടിയിൽ ഒരു കളറേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ പൂവ് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് നോക്കിയേ, നല്ല കുഞ്ഞി പൂവ്. ഇതാണ് ഓർക്കിഡിന്റെ വേറൊരു ഇനത്തിൽപ്പെട്ടതാണ്. നല്ല വയലറ്റ് കളറിൽ പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത്. ഒരു റെഡും റോസും കൂടെ കൂടിയൊരു കളറാട്ടോ ഇത്. നല്ല ഭംഗിയുണ്ട്, എന്തായിരുന്നു കാണാൻ അടിപൊളി. ഇത് നോക്കി എന്തൊരു രസം കാണാനെന്ന്, നല്ല നിറച്ച് റോസ് കളറിൽ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. ഇത് ഇതിന്റെ ഇലയാണ് കേട്ടോ. ഇതിന്റെ ഈ ലീഫാണ് ഇങ്ങനെ ഈ റോസ് കളറിൽ കാണുന്നത്. പിന്നെ ഇത് ബോഗൺവില്ലേന്റെ മറ്റൊരു ഇനത്തിൽപ്പെട്ടതാണ്. ബോഗൺവില്ല ഗ്ലാബ്ര എന്നൊരു ചെടിയാട്ടോ ഇത്. ബോഗൺവില്ലയുടെ ഓറഞ്ച് കളറാണ്. നമ്മുടെ ചൈനീസ് ബാൽസത്തിന്റെ ഡബിൾ കളറാട്ടോ. ഹാങ്ങിങ് പ്ലാന്റ്സ് ആട്ടോ. ഇത് കണ്ടോ, നല്ല കുഞ്ഞു കുഞ്ഞു ഇലയായിട്ട് ഇതിങ്ങനെ നല്ലോണം ഇങ്ങനെ നീണ്ടു വരും കേട്ടോ. അപ്പൊ ഇത് വന്ന് നല്ലോണം നീണ്ടു കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നല്ല സൂപ്പർ ആയിട്ട് ഇത് ഇരുന്നോളൂ. ഒരു ഹാങ്ങിങ് ചെടിയാണ്. ഇത് കണ്ടോ, ഇതിന്റെ പേര് സ്പൈഡർ ബോട്ടെന്നാട്ടോ. ഇത് കണ്ടോ എന്ത് രസം നോക്കി. ഇത് ഗ്രീൻ ഇലയില് വൈറ്റ് ഷെയ്ഡ് പോലെ ഇങ്ങനെ വന്ന് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ എന്താ പറയാ, നമ്മള് ഒഴിച്ചു കൊടുക്കുന്ന വളങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം നമ്മൾ എന്താ പറയാ, എന്തായാലും നമ്മൾ ആ വേസ്റ്റ് ഒക്കെ കളയുന്നതാണ്. അപ്പൊ ആ കഞ്ഞിവെള്ളം നമ്മള് പുളിച്ച കഞ്ഞിവെള്ളമായിരിക്കും. അത് നമ്മൾ നല്ലോണം വെള്ളം ചേർത്ത് പിന്നെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ചെടികൾക്കൊക്കെ ഒരു 2-3 ദിവസം കൂടുമ്പോൾ കുഴിച്ചു കൊടുക്കാൻ നല്ലതാണ്. ഇത് അങ്ങനെയാട്ടോ ചെയ്യുന്നത്. ഇത് കണ്ടോ, നല്ല കരുത്തോടെ നിൽക്കുന്നതാണ്ടോ. ഇത് ബിഗോണിയ പ്ലാന്റ്സ് ആട്ടോ. നല്ല റൗണ്ട് ഇലയില് നല്ല കുഞ്ഞി ഒരു വൈറ്റ് പൂക്കളൊക്കെ ഉണ്ട് ഇതില്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. പിന്നെ എനിക്കിതിന്റെ പേരൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ ഇതൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് പിടിച്ചു കിട്ടും ഇതെല്ലാം. ഇതാണ് കേട്ടോ നമ്മുടെ പത്തുമണി. പത്തുമണി ചെടിയിൽ കണ്ടോ നിറച്ച് പൂവൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. കണ്ടോ പൂവൊക്കെ ഇട്ട് നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള പൂവാണ് ഇത് കാണാനായിട്ട്.
പിന്നെ ഇത് പിന്നെ അനീത്തിന്റെ ഹസ്ബൻഡ് ഇത് സ്വന്തം ഉണ്ടാക്കിയതാട്ടോ. ഈ ഇതിങ്ങനെ ഇത് നല്ല ഭംഗിയില്ലേ, ഇതിങ്ങനെ ഓരോന്ന് ഓരോ ലെയർ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കിടക്കുന്ന കാണാനായിട്ട്. ഇത് അനീത്തിന്റെ ചാച്ചനാണ് കേട്ടോ, ഹസ്ബൻഡിന്റെ പപ്പ. പിന്നെ അപ്പൊ ചാച്ചനാണ് ഈ ചെടികളെല്ലാം നട്ട് നല്ല നനച്ച് നല്ല സൂപ്പർ ആയിട്ട് കൊണ്ടു നടക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചാച്ചയ്ക്ക് ചെടികളോടൊക്കെ. അപ്പൊ നമുക്ക് ഇതെല്ലാം ചാച്ചന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ചെടി നടുന്നത് സംരക്ഷിക്കുന്നത് എന്നൊക്കെ നമുക്ക് ചാച്ചനോട് ചോദിക്കാം കേട്ടോ. ചാച്ചായിന്റെ പേരൊന്നും എന്തായാലും ഒന്ന് പറഞ്ഞാറ്. എന്റെ പേര് യാക്കോ. അപ്പൊ ചാച്ചായി എവിടുന്നാണ് ഈ ചെടികളെല്ലാം ഇങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് നടുന്നത്? മേടിച്ചുണ്ട്, അല്ലാതെ പരിചയമുള്ള ആൾക്കാരുടെ വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോ അവര് നല്ല തൈ കൊണ്ടു വരും. അതുകൊണ്ട് വളർത്തും. പിന്നെ രാവിലെ നനയ്ക്കുവാണെങ്കിൽ വൈകിട്ട് നനയ്ക്കാം, വൈകിട്ട് നനയ്ക്കുവാണെങ്കിൽ രാവിലെ നനയ്ക്കാം. ആകെ ഒരു നേരമാണ് നനയ്ക്കുള്ളൂ, നനയ്ക്കാൻ ഒരു നേരം. ഇതിന് പിന്നെ എന്തൊക്കെയാണ് ചാച്ചായി ഇട്ട് കൊടുക്കുന്ന വളങ്ങളും കാര്യങ്ങളും? ജൈവവളം എടുക്കുന്നത്. ജൈവവളം. ഈ ചെടിച്ചട്ടിയൊക്കെ അനീത്തിന്റെ ഹസ്ബൻഡ് നിർമ്മിച്ചതാട്ടോ. ഇതിലൊന്നും ചെടിയൊന്നും നട്ടിട്ടില്ല, കുറെ ചെടിയൊക്കെ കളക്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ഫ്രീ ആയി കിടക്കുവാണ്. ഇതൊരു ചെറിയ ഫിഷ്ടാങ്ക് കേട്ടോ, ഇതിൽ കുറച്ച് പായലും കുറച്ച് മീനൊക്കെ ഉണ്ട് കേട്ടോ. അതാ മീനൊക്കെ ഇങ്ങനെ ഓടി കളിക്കുന്നത് കാണുന്നുണ്ടോ? കണ്ടോ. ഇതൊക്കെ അനിയന്റെ ചാച്ചായിന്റെയും കൂടെ കരവിരുതാണ്. ഗോൾഡൻ മണി പ്ലാന്റ് കേട്ടോ, ഇത് നല്ല വെയിലത്ത് വെക്കേണ്ട ഒരു ചെടിയാണ്. നല്ല സൂര്യപ്രകാശം അടിക്കുമ്പോൾ നല്ല ഗോൾഡൻ കളറായി വരും കേട്ടോ ഇതിന്റെ എല്ലാം. ഇതിപ്പോ ലേശം ഒരു ഷെയ്ഡിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഇത് അത്ര ഒരു കളറില്ല. ഇത് ബുഷ്ചീരയാണ്. ഇത് നമുക്ക് എന്താ പറയാ, നമ്മുടെ ഇങ്ങനെ നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെട്ടി നല്ല സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നല്ല ബുഷായിട്ട് നിൽക്കും. ഇതൊരു വേറൊരു ടൈപ്പ് മണിപ്ലാന്റ് ആട്ടോ. ഇതുണ്ടോ വൈറ്റ് ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു ഇനത്തിൽ പെട്ടതാണ്. ഇതിന്റെ ഇലയില് നിറച്ച് ഡോട്ട്സ് ആണ് കേട്ടോ. വീടിന്റെ സൈഡിലുള്ള മതിൽക്കെട്ടാട്ടോ, ഇതിലൂടെ കണ്ടോ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്കും ആർക്കും ചെയ്യാവുന്ന ഒരുതരം ചെറിയൊരു ഐഡിയാസ് ആണ് കേട്ടോ ഇതെല്ലാം. നമ്മൾ കണ്ടില്ലേ, ഇതാണ് നമുക്ക് ക്രിസ്മസിനൊക്കെ അലങ്കരിക്കാൻ പറ്റിയ ഒരു ട്രീ ആണ് കേട്ടോ. ഇപ്പൊ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ന്യൂ ഇയറും കൂടെ ഒക്കെ ആയതുകൊണ്ട് പിന്നെ ഇത് അഴിക്കാതെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പൊ ഇതിനൊക്കെ മനോഹരമായ ഒരു ട്രീ ആട്ടോ, നമുക്കിങ്ങനെ അലങ്കാരത്തിനൊക്കെ പറ്റിയ ട്രീ ആണ്. എല്ലാവർക്കും ഇന്നത്തെ എന്റെ കൊച്ചു ഗാർഡനിങ് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് ഓൾ ഓപ്ഷനിലേക്ക് ഇടുക. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ.